പ്രിയമുള്ളവരെ നമസ്കാരം. വായനയുടെ ഈ നിമിഷത്തിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മലയാള സാഹിത്യ ലോകത്തിന് സന്തോഷം നൽകുന്ന ഒരു വാർത്തയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. മലയാള നോവൽ സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്ന, മലയാള ചെറുകഥാ സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ആനന്ദിക്കുന്ന ഒരു വാർത്ത. 2021 എഴുത്തച്ഛൻ പുരസ്കാരം അത് ലഭിച്ചിരിക്കുന്നത് പ്രിയങ്കരിയായ നമ്മുടെ പി വത്സല ടീച്ചർക്കാണ്. അവരുടെ ഇത്രയും കാലത്തെ എഴുത്തിന് നൽകുന്ന ഏറ്റവും മനോഹരമായ ആദരവായി ഈ അവാർഡിനെ ഞാൻ കരുതുന്നു. മലയാള സാഹിത്യ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് പി വത്സല. ഇപ്പോഴും എഴുതിക്കൊണ്ടേയിരിക്കുന്നു. അവരടുത്ത കാലത്ത് പറഞ്ഞത്, ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഒരു പരിഗണന ലഭിച്ചിട്ടില്ല എന്നാണ്. തീർച്ചയായും അതിനുള്ള ഒരു മറുപടിയാണ് ഈ അവാർഡ്. കേരള സംസ്ഥാനം നൽകുന്ന സാഹിത്യത്തിലെ ഏറ്റവും വലിയ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 5 ലക്ഷം രൂപ അവാർഡ് തുക, പ്രശസ്തി പത്രം. തീർച്ചയായും മലയാളിക്കും പി വത്സലയ്ക്കും അംഗീകാരം എന്ന് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നു. മലയാള സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്ന ഏവർക്കുമുള്ള അംഗീകാരം. പി വത്സല വയനാടിന്റെ എഴുത്തുകാരിയാണെന്ന് ഞാൻ പറയും. കാരണം വയനാട്ടിലെ ആദിവാസികളുടെ ജീവിതവും അവരുടെ സംസ്കാരവും അവരുടെ ഭാഷയും ഇത്ര കണ്ട് രചനകളിലൂടെ, കഥകളിലൂടെയും നോവലുകളിലൂടെയും മലയാള സാഹിത്യത്തിന് പുറം ലോകത്തിന് കാണിച്ചു കൊടുത്ത വ്യക്തിയാണ് പി വത്സല ടീച്ചർ. അവരുടെ ആദ്യത്തെ നോവൽ നെല്ലാണ്. പിന്നീട് എസ് എൽ പുരം സദാനന്ദൻ ഈ നോവൽ സിനിമയാക്കി മലയാളികളുടെ ഹൃദയത്തിൽ കയറിപ്പറ്റിയ ഒരു ചിത്രമായി മാറിയിട്ടുണ്ട്. ഇപ്പോഴും എഴുത്തു തുടരുന്ന പി വത്സല ടീച്ചർക്ക് ലഭിച്ച ഈ അംഗീകാരം വീണ്ടും വീണ്ടും മലയാളിക്ക് ലഭിച്ച അംഗീകാരമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ അടുത്ത കാലത്ത് ഇറങ്ങാൻ പോകുന്ന ഖിലാഫത്ത് എന്ന ചലച്ചിത്രം പി വത്സല ടീച്ചറിന്റെ വിലാപം എന്ന കഥയെ ആസ്പദമാക്കിയാണ്. എഴുത്തു തുടരുക പി വത്സല ടീച്ചർ, അഭിനന്ദനങ്ങൾ. മലയാള സാഹിത്യ ലോകത്ത് ഇനിയും ഇനിയും അവരുടെ കയ്യൊപ്പുകൾ ചാർത്തേണ്ടിയിരിക്കുന്നു. മികച്ച രചനകൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അതിനുള്ള അംഗീകാരമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും വായനയുടെ നിമിഷങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മലയാള ലോകത്തിലെ, മലയാള സാഹിത്യ ലോകത്തിലെ പുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.